എല്ലാവർക്കും നമസ്കാരം. ജോളി ഗാർഡൻ ആൻഡ് ചിക്സിന്റെ ഒരു പുതിയ വീഡിയോ ആണ്. ഞാൻ കുറച്ച് ഭാഗം വീഡിയോ എടുത്തത് അങ്ങ് ഇതായി പോയി കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ രണ്ടാമത് ഒന്നുകൂടി എടുക്കുകയാണ്. ഞാനൊരു കിളിമീൻ്റെ ഒരു തോരനാണ് ഉണ്ടാക്കുന്നത്. കിളിമീൻ 1 കിലോ കിളിമീൻ എടുത്തിട്ടുണ്ട്. ആ കിളിമീനകത്തോട്ട് ഞാൻ 1 കഷ്ണം ഇഞ്ചി കൊത്തിയരിഞ്ഞത്, സവാള കൊത്തിയരിഞ്ഞത്, പച്ചമുളക് 5 എണ്ണം, ഒരു സവാള, ഇഞ്ചി, അതുപോലെ തന്നെ കരിയാപ്പല, മാങ്ങ, നല്ല പുളിയുള്ള മാങ്ങ, ഇത്രയും ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ കിളിമീനകത്തോട്ട് ഇത് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചേർക്കാനുള്ള തേങ്ങയാണ്. ഞാൻ തേങ്ങയോട് ചേർത്ത് കൊടുക്കുകയാണ്. കൂട്ടത്തിൽ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കും. ശകലം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. നമുക്കിതെല്ലാം കൂടെ ഒന്ന് മാറിനേറ്റ് ചെയ്യാം, കൈകൊണ്ട് തന്നെ മാറിനേറ്റ് ചെയ്യാം. ഇച്ചിരി ഉപ്പും കൂടെ ഒഴിക്കാം. ആവശ്യത്തിന് ഉപ്പ് ഒഴിച്ചു, കൈകൊണ്ട് തന്നെ ഒന്ന് മാറിനേറ്റ് ചെയ്യുകയാണ്. രാവിലെ തൊട്ടുകൂടി ലൈറ്റ് പോയാണ്, 5 മണിയായിട്ട് ലൈറ്റ് വന്നു. ഇപ്പോഴാണ് ലൈറ്റ് വന്നത് കേട്ടോ. രാവിലെ പോയ ലൈറ്റ് ഇപ്പോഴാണ് വന്നത്. നമ്മൾ ഈ കിളിമീൻ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുകയാണ്. കിളിമീൻ 1 കിലോ കിളിമീനുണ്ട്, 1 മാങ്ങയുണ്ട്, 5 പച്ചമുളക്, 1 വലിയ സവാള, 1 വലിയ കഷ്ണം ഇഞ്ചി, കരിയാപ്പല, തേങ്ങ, ഇത്രയും സാധനങ്ങൾ നമ്മൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ശകലം വെള്ളം കൂടെ ഒഴിക്കാം. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്താണ് നിങ്ങൾ കാണുന്നത്. നമ്മൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഉപ്പ് ഇട്ടിട്ട്, മാങ്ങ പുളിയുള്ള മാങ്ങയാണ്, അതെല്ലാം കൂടെ ഇട്ടിട്ട് നമ്മളൊരു കരിയാപ്പലയും കൂടെ ഇട്ടിട്ട് അത് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പം ഇപ്പോഴാണ് ലൈറ്റ് വന്നത്. ലൈറ്റ് ഇല്ലായിരുന്നു രാവിലെ തന്നെ. ഞങ്ങൾക്ക് ഇൻവേർട്ടറിൻ്റെ വെളിച്ചത്തിലും ഇൻവേർട്ടറിൻ്റെ ഇതിലുമാണ് ഫാനിൽ ഫാനൊക്കെ കറങ്ങുന്നത്. അപ്പം നമ്മുടെ ഇപ്പോഴാണ് ലൈറ്റ് വന്നത്, ആശ്വാസമായി. അപ്പോൾ നമ്മുടെ ഈ മീൻ നമുക്കൊരു ശക്കലം കൂടെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഈ മീൻ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. അടച്ച് വെച്ചിട്ട് വേവിച്ചിട്ടുണ്ട്. അപ്പോഴ് അതൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഇച്ചിരി വാചകമൊക്കെ അടിക്കാം. അപ്പം ഇന്നത്തെ വാചകം ഞാൻ കുറേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഒരു ഞാൻ അവസാനമായിട്ടിട്ടത് ഒരു മോദ മീൻ കറി, പെട്ടെന്നുണ്ടാക്കാവുന്ന ഒരു മോദ മീൻ കറി, വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു മോദ മീൻ കറിയെക്കുറിച്ചൊരു ഒരു വീഡിയോ ഇട്ടിരുന്നു. കാണാത്തവർ എൻ്റെ പ്ലേലിസ്റ്റിൽ നോക്കി കാണാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു മോദ മീൻ കറിയാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ അത് നിങ്ങൾ കാണാത്തവർ കാണാം, ദയവ് കാണുക, കമൻസുകളൊക്കെ ഇടുക. അപ്പോൾ അത് നമുക്ക് ആ മോദ മീൻ കറി ചൂട് അഴുക്കാകാതെ ഇരിക്കാനായിട്ട് രാവിലെയും വൈകിട്ടും മല്ലിപ്പൊടി ചേർക്കുന്നില്ല. അതിനകത്ത് ഞാൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ അല്പം ഉലുവാപ്പൊടി എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ കുടംപുളിയിട്ട് വേവിച്ചിട്ട് അതിനകത്ത് അവസാനം വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക. അങ്ങനെ നല്ല രുചികരമായൊരു മീൻകറിയാണ്. രാവിലെയും വൈകിട്ടും ചൂടാക്കി വെക്കാൻ വേണ്ടി 3-4 ദിവസം നമുക്ക് വെളി വെച്ച് തന്നെ ഇരുന്ന് ആ മീൻകറി കൂട്ടാവുന്നതാണ്. അതിനെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് കാണാത്തവർ തീർച്ചയായിട്ടും അത് കാണണം. പിന്നെ ഞാൻ ഇട്ടിട്ടുള്ള ഒരു മുരിങ്ങക്ക, നമ്മുടെ മുരിങ്ങക്ക നമ്മൾ സ്കൂപ്പ് ചെയ്തെടുത്ത മുരിങ്ങക്ക. ഇപ്പം മുരിങ്ങക്കയുടെ ഒക്കെ ഒരുപാട് നല്ല ഒരുപാട് മുരിങ്ങക്ക ഉണ്ടാകുന്ന സമയമാണ് ഇപ്പോൾ. മുരിങ്ങക്ക സുലഭമായി കിട്ടുന്ന സമയത്ത് നമ്മളത് വാങ്ങി എടുത്ത് പലതരം ഡിഷസ് ഉണ്ടാക്കാം. ഞാൻ ഉണ്ടാക്കിയത് മുരിങ്ങക്ക സ്കൂപ്പ് ചെയ്തിട്ട് അത് അതിൻ്റെ അകത്തെ ഭാഗം എടുത്തിട്ട് അതും ചെമ്മീനും കൂടെ ഒരു തോരനാണ്. അടിപൊളി ടേസ്റ്റാണ്.
ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയ പിന്നെയും പിന്നെയും നിങ്ങൾ ഉണ്ടാക്കി നോക്കും. അപ്പം ഞാൻ അതിൻ്റെ ബാക്കി ഇന്നലെ ബാക്കി ഉണ്ടായിരുന്ന ഞാൻ അതുകൊണ്ട് പുട്ടുണ്ടാക്കി, അതും നല്ല ടേസ്റ്റായിരുന്നു. ബാക്കി വന്നതുകൊണ്ട് പുട്ടുണ്ടാക്കി, നല്ല ടേസ്റ്റാണ്. ചോറിനാണ് ചപ്പാത്തിക്കും ഒക്കെ അടിപൊളി കോമ്പിനേഷനാണ്. വെരിങ്ങൊക്കെ സ്കൂപ്പ് ചെയ്തു, ചെമ്മീൻ ഉണക്ക ചെമ്മീൻ കൊടുത്തുള്ള ഒരു തോരൻ. അത് എൻ്റെ പ്ലേലിസ്റ്റിൽ കിടപ്പുണ്ട്, കാണാത്തവർ തീർച്ചയായിട്ടും കാണുക. കണ്ടിട്ട് കമൻസും ലൈക്കും ഒക്കെ അറിയിടുക. അപ്പോൾ ഇപ്പോൾ നല്ല അന്തരീക്ഷം, ഞങ്ങൾക്ക് രണ്ട് മഴ കിട്ടി. മഴയുടെ ചൂട് കാരണം ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. ഇനിയും രണ്ട് മഴ കിട്ടി, ചെടികളൊക്കെ ഒന്ന് ഉണരാൻ തുടങ്ങി. വാടിപ്പോയ ചെടികളൊക്കെ ഉണരാൻ തുടങ്ങി. ഇനി ചെറുതായിട്ടൊക്കെ നമുക്ക് കൃഷി ചെയ്യാൻ സമയമായി. വിത്തുകളൊക്കെ നടാം, നമുക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികളൊക്കെ നടാനുള്ള കാലാവസ്ഥയായി തുടങ്ങി. അപ്പം നമുക്ക് വിത്തുകളൊക്കെ ശേഖരിച്ച് നിങ്ങൾ കൃഷികളൊക്കെ ചെയ്യുക. നമുക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ നമ്മുടെ പറമ്പിൽ തന്നെ, അല്ലെ ബാൽക്കണിയിലാണെങ്കിൽ നിങ്ങൾക്ക് ഫ്ലാറ്റിൽ താമസിക്കുന്ന ബാൽക്കണിയിലൊക്കെ നിങ്ങൾക്ക് നട്ടു വളർത്താവുന്നതാണ്. നമുക്കൊരു മനസ്സിനൊരു സന്തോഷം തരുന്ന ഒന്നാണ് കൃഷിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങൾ ചെയ്യണം. അപ്പം ഞാൻ വിത്തുകളൊന്നും നട്ടില്ല, കുറച്ച് ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ പുറകാലം നടണം. അങ്ങനെ ഇരിക്കുന്ന കാര്യങ്ങളൊക്കെ അപ്പം നമ്മൾ ഇതൊന്ന് തുറന്നു നോക്കാം, ഇതിൻ്റെ അവസ്ഥ എന്തുവായിരുന്ന. ഒന്നുകൂടെ ഞാൻ റിവൈൻഡ് അടിച്ച് പറയാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഒരു കിലോ കിളിമീൻ നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകി വൃത്തിയാക്കി നമ്മൾ എടുത്തിട്ടുണ്ട്. അത് നല്ല 4-5 പ്രാവശ്യം ഉപ്പിട്ട് ഒക്കെ കഴുകി എടുത്താണ്. അതിനുശേഷം അതിനകത്തോട്ട് നമുക്ക് ഒരു വലിയ സവാള കുത്തിയിരുന്നത്, ഒരു വലിയ കഷ്ണം ഇഞ്ചി, മൂന്ന് നിങ്ങളുടെ എരിവിന് ആവശ്യമായ 3-4 പച്ചമുളക്, കറിവേപ്പില, ആവശ്യത്തിന് തേങ്ങ, ഇവയെല്ലാം കൂടി ഇട്ട് നമ്മൾ നന്നായിട്ട് യോജിപ്പിച്ചിട്ട് മാങ്ങ, പുളിയുള്ള മാങ്ങയും ഇട്ട് ഉപ്പും ഇട്ടിട്ട് തിരുമ്മി അടുപ്പത്ത് വെച്ച് യോജിപ്പിക്കുക. എന്നിട്ട് നമുക്കത് വെന്ത് വരുമ്പം, വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് ചിലപ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കാവുന്നതാണ്. ഉപ്പുണ്ടോയെന്ന് ഞാൻ നോക്കട്ടെ. ഉപ്പൊക്കെ പാകമാണ്, ഈ പുളിയും പാകമാണ്. ഇനി നമുക്ക് ചേർക്കാനുള്ളത് ഒരു ഇച്ചിരി വെളിച്ചെണ്ണയാണ്. ഞാൻ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഇതിനകത്ത് ഒഴിക്കുകയാണ്. ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്കത് നമ്മുടെ രുചികരമായ മീൻ തീരെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് പറ്റി കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാവുന്നതാണ്. ഇച്ചിരി കൂടെ പറ്റാനുണ്ട്, സകലം കൂടെ പറ്റാനുണ്ട്. നല്ല അടിപൊളി ഒരു തോരനാണ്. ഇച്ചിരി കൂടെ ഒരു 2 മിനിറ്റും കൂടെ നമ്മൾ തീയിൽ വെച്ച് വേവിച്ചിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ കിളിമീൻ തോരൻ. മാങ്ങയിട്ട കിളിമീൻ തോരൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. നല്ല ടേസ്റ്റാണ്. ചക്കയൊക്കെ തിന്നാനും കപ്പ തിന്നാനും ചോറ് തിന്നാനും ഒക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണ് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക, പുതിയ കൂട്ടുകാരാണ് വളർന്നുള്ള ബെൽ ബട്ടൺ എന്നേബിൾ ചെയ്യുക, അപ്പോൾ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം ഇത് റെഡി ആയിട്ടുണ്ട്. ഒരു 2 മിനിറ്റും കൂടെ ഒന്ന് തിളച്ച് ഒന്ന് വെള്ളം കംപ്ലീറ്റ് പറ്റിയിട്ട് തീ ഓഫ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. ബൈ ബൈ.